അഗ്രശനി ആശംസകൾ. നമുക്കപ്പന്ന് ഒരു കോഴിക്കോട്ടയിൽ തന്നെ തുടങ്ങാല്ലേ. ഓക്കെ, കോഴിക്കോട്ട ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഒരു കഥയൊക്കെ ഉണ്ട്. അത് ലാസ്റ്റ് നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ടൈമിൽ പറയാം. അത് നോക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന്. അതൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കണത്. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായി തിളച്ചിടുമ്പോൾ ആവശ്യത്തിന് ഉപ്പും നെയ്യും ചേർക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് അരിപ്പൊടി അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചീകി വെച്ചിട്ടുള്ള ശർക്കര അതിലേക്ക് ചേർക്കാം. ശർക്കര ഉരുകി വരുന്ന സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. എന്നിട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഒരു പരിവായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ബദാം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതിൽ നട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കോഴിക്കോട്ട കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കുന്നു. തികച്ച ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഫില്ലിങ്ങും നമ്മുടെ മാവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കോഴിക്കോട്ട വെറുതെ സാധാ ഉണ്ടാക്കുന്ന പോലെ കയ്യിൽ ഉരുട്ടിയിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇപ്രാവശ്യം ഒരച്ചു മേടിച്ചിട്ടുണ്ട്. നമ്മുടെ മോദകമൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് അച്ചാണ്, കടകളിലൊക്കെ കിട്ടും. അപ്പം ഞാനത് അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ആദ്യം അതെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കുകയാണ്. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മാവ് കുറച്ചെടുത്തിട്ട് നിറയ്ക്കാം. അറ്റങ്ങളിലേക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് അതിലേക്ക് ചേർത്തിട്ട് ആ ബാക്കിയുള്ള ഭാഗം കുറച്ചും കൂടെ മാവ് എടുത്തിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം. നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഇഡ്ലി തട്ടിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോഴിക്കട്ട ദേ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കോഴിക്കട്ട ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ഈ കോഴിക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്ന്. അതെന്താന്ന് നമുക്ക് നോക്കാം. ലാസറിനെ ഉരുപ്പിച്ച കർത്താവിനെ സ്വീകരിക്കുവാൻ ലാസറിന്റെ സഹോദരന്മാരിൽ ഒരുവളായ വിസ്തം മാർത്ത തിടുക്കത്തിൽ മാവ് ഒഴിച്ചുണ്ടാക്കിയ മധുരപലഹാരത്തിന്റെ പ്രതീകമായിട്ടാണ് നാം കോഴിക്കട്ട ഉണ്ടാക്കി ഭക്ഷിക്കുന്നത്. കേരളത്തിൽ കോഴിക്കട്ട ശനി എന്നറിയപ്പെടുന്ന ഈ ദിവസം ലാസറിന്റെ ശനിയാഴ്ചയായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആചരിക്കുന്നു. വിസ്തവാരത്തിന് മുമ്പ് വരുന്ന ശനിയാഴ്ച, അതായത് ഓശാന ഞായറിന് തലേദിവസമാണ് ഈ ദിനം ആചരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാ കോഴിക്കട്ട ഉണ്ടാക്കണേന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാരും ട്രൈ ചെയ്യാം.